തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും തിരക്കിലാണ് കാസർകോട്ടെ യുഡിഎഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. തെലങ്കാനയിൽ നിരീക്ഷകനാണ് അദ്ദേഹം ഇപ്പോൾ. യുഡിഎഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാഞ്ഞങ്ങാട്ടുള്ള വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രാർത്ഥനയിലാണ്. എല്ലാ ദിവസവും കറുപ്പുടുത്ത് പ്രാർത്ഥിച്ചാണോ ഇവിടുന്ന് ഇറങ്ങാറ്? തീർച്ചയായിട്ടും. ഞാൻ കഴിഞ്ഞ നിരവധി വർഷക്കാലമായി ഒരു ഈശ്വരവിശ്വാസിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രാർത്ഥനയിലൂടെ നാടിന് നന്മയെ വരുള്ളൂ, നമുക്കും നന്മയെ വരുള്ളൂ. മനസ്സിനകത്തുള്ള സകല നെഗറ്റീവ് ചിന്തകളും ഇത്തരം ജപങ്ങളിലൂടെ മാറ്റിയെടുക്കാൻ കഴിയും. ജയിപ്പിക്കണമെന്നുള്ള പ്രാർത്ഥന ഉണ്ടോ? അല്ല, സ്വാഭാവികമായി ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ അത് എല്ലാം വരുന്നുണ്ട്. എൻ്റെ മാത്രമല്ല, എന്നെ എതിർക്കുന്നവർ പോലും ക്ഷേമത്തിന്. ഞാൻ ആരെയും വ്യക്തിപരമായി എന്തെങ്കിലും ഗെയിൻ ചെയ്യാനായി ദൈവത്തിനോട് പ്രാർത്ഥിക്കാറില്ല. ഇലക്ഷന് ഒക്കെ കഴിഞ്ഞു, സാധാരണ എല്ലാം കുറച്ച് റെസ്റ്റ് എടുക്കും, അല്ലെങ്കിൽ ഒരു യാത്ര പോകും, അങ്ങനെ എന്താണ് ഇനി പദ്ധതികൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഇലക്ഷൻ കഴിഞ്ഞു, കുറേ ദിവസം ഇവിടെ തങ്ങണമെന്ന് ആഗ്രഹിച്ചു. അപ്പോഴാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പിന്നെ ഷഹീറാബാദ് എന്ന് പറയുന്ന പിന്നെ തെലുങ്കാനയിൽ ഒരു അസംബ്ലിയുടെ സ്പെഷ്യൽ ഒബ്സർവറായി എന്നെ നിയമിച്ചു. ചികിത്സയ്ക്ക് പോലും സമയമില്ലാണ്ട് ഓട്ടത്തിലാണോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ വിശ്രമിക്കാൻ നമുക്ക് സമയം കിട്ടുന്നത് നമ്മൾ പെട്ടിയിലാകുമ്പോഴാണ്. മൂക്കി പഞ്ഞിയൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരു രംഗം നമ്മൾ ചിന്തിക്കും, അപ്പോഴേ നമുക്ക് വിശ്രമിക്കാൻ പറ്റൂ. തെലുങ്കാന തന്നെ ആയിരിക്കും ഇലക്ഷൻ്റെ പ്രചരണം അവസാനിക്കുന്നവരെ തെലുങ്കാനയിലെ അവസാനിച്ചാൽ നേരെ ഞാൻ മംഗലാപുരത്ത് വന്ന് നേരെ മണ്ഡലത്തിലേക്ക് വരും. കാസർകോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇങ്ങനെ തിരക്കിൽ തന്നെയാണ്, വിശ്രമിക്കാൻ സമയമില്ല, ഇനി തെലുങ്കാനയിലേക്ക് പോവുകയാണ്. കാഞ്ഞങ്ങാട് നിന്നും സുനിൽകുമാറിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.